ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ടൈപ്പ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഫുഡ് ബ്ലോഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു വെറൈറ്റി കണ്ടന്റ് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത ഒരു തരം വെറൈറ്റി കണ്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇതുവരെ ഇല്ലാത്തൊരു ഐറ്റം ആണ് നമ്മൾ പരിചയപ്പെടേണ്ടി പോകുന്നത്. അത് ആകെക്കൂടി ഒരേ ഒരു ഷോപ്പുള്ളൂ, അത് നമ്മുടെ പാവർട്ടി ആണുള്ളത്. അപ്പൊ നമുക്ക് ആ ഷോപ്പും ഫുഡ് ഐറ്റം ഒന്ന് പരിചയപ്പെടാം. സോ ഫ്രണ്ട്സ്, വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പാവറട്ടി പള്ളിയുടെ ഇടത്തോട്ടുള്ള വഴി ഒരു 150 മീറ്റർ അങ്ങ് നടന്നു കഴിഞ്ഞാൽ ഒരു CKS കോൺവെന്റ് സ്കൂളാണ്. ആ CKS കോൺവെന്റ് സ്കൂളിന്റെ ഓപ്പോസിറ്റുള്ള സെന്റ് തോമസ് കോംപ്ലക്സിലാണ് നമ്മുടെ ഈ ഐസ് ബോക്സ് കട കാണുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്, ഐസ് ബോക്സ് ആണ് ഷോപ്പിന്റെ പേര്. അപ്പോൾ ഇവിടെ ഐസ് ബോക്സിന്റെ കാരണത്താണ് നമ്മുടെ ഒരു റോൾഡ് ഐസ് ക്രീംസ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് ഈ ഐസ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഇന്റീരിയർ ആയിട്ടുള്ളത്. അപ്പോ നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ഇതുവരെ ഇല്ലാത്ത ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് ഈ ഐസ് ബോക്സ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ മെനു പറയാനായിട്ടുള്ളത്. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ മെനുസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഷോപ്പിന്റെ ഓണറോട് ചോദിക്കാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതിന് മെനു ഒക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. മെനു എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഇവിടെ മെയിൻ ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ബനാന ആയാലും ആപ്പിള് മാംഗോ ഇതെല്ലാം ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഓറിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഓറിയോ. അവർ വരുമ്പോൾ അങ്ങനെയാണ് അവർ ഓർഡർ ചെയ്യുക. പിന്നെ ഡേറ്റ്സ് അതെല്ലാം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഫ്രഷായിട്ട് ലൈവായിട്ട് ചെയ്യുന്നൊരു ഐസ്ക്രീമിൻ്റെ റോൾസ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഓണറാണ് ഈ ഒരു ചേട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ചേട്ടൻ്റെ കൂടുതൽ കാര്യങ്ങളും നമ്മുടെ ഷോപ്പിൻ്റെ കാര്യം നമുക്കൊന്ന് ചോദിച്ചറിയാം. ചേട്ടൻ്റെ പേരെന്താണ്? പേര് ക്ലീറ്റസ്. ക്ലീറ്റസ് ആണ് ചേട്ടൻ്റെ വീട്? ഈ ഭാഗത്തിൻ്റെ വീട് ഇവിടെ ഇല്ല, വേലൂരാണ് വീട്. ഇവിടെ താമസിക്കുന്നതാണ്? ആ അല്ല, ഇവിടെ ഷോപ്പിനേക്ക് വേണ്ടി ഇവിടെ വരണമാണ്. ഇവിടെ എത്ര നാളെ ഷോപ്പ് തുടങ്ങി? ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ ഷോപ്പ്. 1 വീക്ക് ആയിട്ടുള്ളൂ. സെയിൽസ് ഒക്കെ ഇങ്ങനെ സെയിൽസ് അങ്ങനെ ആയി വരുന്നു. ഇപ്പൊ കൊറോണയുടെ പ്രശ്നമായിരുന്നു. ഐസ്ക്രീം ഒക്കെ ആണെന്തെങ്കിലും കുട്ടികളൊക്കെ വരുന്ന സമയം, പക്ഷെ അവർക്ക് കൊറോണ കാരണം സ്കൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്നില്ല. കുറവാണ്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ വഴി മാക്സിമം ഷെയർ ചെയ്യുന്നതായാലും. അപ്പൊ എന്തായാലും അത്യാവശ്യം റീച്ചും കിട്ടും. അപ്പൊ ഈ ഷോപ്പിൽ വീണ്ടും സെയിൽസ് വരും, എല്ലാവരും ഈ ഭാഗത്തുള്ള എല്ലാവരും എന്തായാലും വരാനായി ശ്രമിക്കാം. അതുപോലെ തന്നെ പാവർട്ടിക്കാരിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ എന്തായാലും കയറാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇപ്പൊ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒരു 60-40 റേഞ്ചിലാണ്. അപ്പൊ നമ്മളിവിടെ രണ്ട് ഡിഷാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഒറിയും, അതുപോലെ തന്നെ പിന്നെ മാംഗോ ആണ് നമ്മളോട് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചേട്ടാ, ഈ മെഷീനെ കുറിച്ചിട്ട്. മെഷീൻ നമുക്ക് ഇത് ഒരു -20 ഡിഗ്രിയിലൊക്കെ ഫ്രീസ് ആവും. -20 ഡിഗ്രി നമ്മൾ സാധാരണ -0 എന്ന് പറഞ്ഞാൽ ഐസ് ആണ്. അപ്പൊ അതിന് മൈനസ് പെട്ടെന്ന് ഐസ് ആവാൻ വേണ്ടിട്ട് -20 ഡിഗ്രിയിൽ ഫ്രീസ് ആവുന്ന ഒരു ഇതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐസ്ക്രീം ആക്കി എടുക്കാനുള്ള ഒരു മെഷീനാണ്. മുകളിൽ ഫ്രീസിംഗ് ആണ് വരുന്നത്. നമുക്കിപ്പോ ഒഴിച്ച വശം നിങ്ങൾക്ക് കാണാം, പെട്ടെന്ന് ഫ്രീസ് ഐസ് ആവുന്നത് കാണാം. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ രണ്ടായിട്ടാണ് ഓർഡർ ചെയ്തത്. ഒന്ന് മാംഗോവും അതുപോലെ തന്നെ പിന്നെ ഒറിയോ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പൊ രണ്ടും സെറ്റ് ആയിരിക്കാണ്. അപ്പൊ നമുക്കൊന്ന് ആദ്യം മാംഗോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം നല്ല ടേസ്റ്റ് ആണ്. ശരി, നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് നമുക്കൊന്ന് ലൈവ് ചെയ്ത് കാണാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ മാംഗോ ആണെന്നുണ്ടെങ്കിൽ മാംഗോ മിക്സ് ചെയ്യാം ഒരു സമയത്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ സംഭവത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഐസ്ക്രീം റോൾ എന്ന് പറയുന്നത്. അപ്പൊ നീ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കും. ജോസിൻ, കം ഓൺ, ടേസ്റ്റ് ചെയ്യും. അപ്പൊ ഒറിയും കൂടി ഉണ്ട്, നമുക്ക് ഇതുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മാംഗോ ടേസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത ജ്യൂസിൻ ഒറിയോ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ജ്യൂസ് എങ്ങനെ ഉണ്ടോ? സംഭവം രക്ഷിതാണ്. ഓറിയോ ബിസ്ക്കറ്റ് കഴിഞ്ഞ് കുറെ നാളായിട്ട് നമ്മള് ഷെയ്ക്ക് മാത്രമല്ല കഴിച്ചപ്പോ അതിനെക്കാട്ടിലൊക്കെ ഇട്ട് ശരിക്കൊരു വെറൈറ്റി സംഭവം. റോൾസ് നല്ലതും അത്യാവശ്യം ഒരു ടേസ്റ്റി സംഭവം തന്നെയാണ്. അപ്പൊ ഈ നമ്മുടെ ഒരു ഒറിയും അതുപോലെ തന്നെ ഈ മാംഗോയും, അങ്ങനെ നമ്മുടെ ഒറിയും അതുപോലെ തന്നെ മാംഗോ രണ്ടും കഴിഞ്ഞു. രണ്ടും ടേസ്റ്റി സംഭവം തന്നെയാണ്. എടുത്തു പറയാൻ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആണ്. ഒരു ഷെയ്ക്കിനെക്കാട്ടും നമുക്ക് നോക്കി കമ്പയർ ചെയ്യുന്നത് അടിപൊളി സംഭവം തന്നെയാണ്. ഒരു എന്താ പറയാ, റോൾസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കഴിച്ചത് മാംഗോ ഐസ്ക്രീം റോൾസും അതുപോലെ തന്നെ ഒറിയോ ഐസ്ക്രീം റോൾസ് ആണ് നമ്മൾ കഴിച്ചത്. ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ ലൈവായി കണ്ടതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒറിയോ ആണെന്നുണ്ടെങ്കിൽ ഒറിയോ ബിസ്ക്കറ്റ് ലൈവായി വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ടും നല്ല ടേസ്റ്റി സംഭവം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഈ രണ്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ. അപ്പൊ നമ്മൾ വേറൊരു സംഭവം എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഫ്രൂട്ട് സർബത്താണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇതും ടേസ്റ്റ് ചെയ്യുന്നത് തണ്ണി മൊത്തം നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സർബത്താണ് ഈ ഫ്രൂട്ട് സർബത്ത് എന്ന് പറയുന്നത്. ഇതിന് വലിയ വില എന്നിട്ട് ഈ ഒരു പ്രൈസ് വെച്ച് ഏറ്റവും അടിപൊളി സംഭവം വേണമെങ്കിൽ പറയാം, വെറും 30 രൂപ ഇതിന്, 30 രൂപയാണ് ഇതിനുള്ളത്. ഏറ്റവും സിമ്പിൾ സംഭവമാണ് ഇത്. നമ്മുടെ ഈ റോഡ്സ് നോക്കുകയാണെങ്കിൽ ഇവർ 50 രൂപയ്ക്കാണ് ഈ റോഡ്സിന് വരുന്നുള്ളൂ, ഇതൊരു 30 രൂപയാണ്. അപ്പോ ഭയങ്കര ടേസ്റ്റി സംഭവമാണ്. അപ്പൊ ഇനി ജോസും ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മളെ നോർമൽ സർബത്ത് നമുക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ഒരു വാട്ടർമെലൻ ഒക്കെ വന്നിട്ട് സൂപ്പർ സംഭവം. മെയിൻലി വാട്ടർമെലൻ അല്ലേ ഫ്രൂട്ട്? ഇത് മെയിൻ ആയിട്ട് വാട്ടർമെലൻ അല്ലേ. നമുക്ക് ഇപ്പൊ ചൂടത്തൊക്കെ വന്ന് കയറി നല്ല എനർജി ഡ്രിങ്ക് തന്നെ പറയാം, ഒരു റിലാക്സേഷൻ കിട്ടും കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ രണ്ടും മൂന്ന് ഐറ്റം അടിപൊളി സംഭവം തന്നെയാണ്, തിരിച്ചെടുത്ത് പറയാം മൂന്ന് ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ചാനലിന്റെ ഇൻസ്റ്റാ പേജ് അതുപോലെ തന്നെ എല്ലാം നമ്മുടെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നത് താങ്ക് യു. സോ ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമന്റ്. ബൈ.